മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേല് ഇറാന് നേരെ വലിയൊരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു ആക്രമണം ഹോളിവുഡ് സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ളൊരു ഐതിഹാസികമായിട്ടുള്ളൊരു ആക്രമണം, വലിയൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ഈ ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കേരളത്തിലെ സകല ഇറാൻ പ്രേമികളോടും പറയാനുള്ളത്, തൽക്കാലം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നിട്ട് ഈ വീഡിയോ കേൾക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഈ ഇറാൻ പ്രേമികൾക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള, അവരുടെ നെഞ്ച് തകരുന്ന രീതിയിലുള്ളൊരു ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയിട്ടുള്ളത്. ഈ ഇസ്രായേല് ഈ ഒരു ആക്രമണം നടത്തുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിട്ടുള്ളത്, നമുക്കറിയാം ഇറാനെ ഇസ്രായേല് ആക്രമിക്കും എന്നുള്ളത് ഇറാന് പോലും വളരെ വലിയ രീതിയിൽ അറിയുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. പ്രധാനമായിട്ടും നമുക്കറിയാം ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത രാജ്യമാണ് സിറിയ എന്ന് പറയുന്നത്. ഈ സിറിയയിലാണ് ഇറാന് വലിയ രീതിയിലുള്ള റഡാറുകൾ, ഇസ്രായേലിൽ നിന്ന് ഏതൊരു യുദ്ധവിമാനം പൊങ്ങിയാലും അത് കൃത്യമായിട്ട് അറിയാനുള്ള റഡാർ സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരുന്നത് ഈ സിറിയയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് സിറിയയിലെ ഈ റഡാറുകൾ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ഇസ്രായേൽ ഇറാനിലേക്ക് എത്തണമെങ്കിൽ 2000 കിലോമീറ്ററുകൾ കടന്നിട്ട് വേണം ഈ ഒരു ഇറാനിലേക്ക് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ എത്താൻ. 2000 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട്, പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് സിറിയയിൽ, ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള സിറിയയിലായിരുന്നു ഇറാൻ വലിയ രീതിയിൽ റഡാറുകളൊക്കെ സംഘടിപ്പിച്ച് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി. രണ്ടാമതായിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സകലതും തയ്യാറായി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സകല യുദ്ധ, അതായത് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇസ്രായേലിൽ നിന്ന് 100-ൽ അധികം യുദ്ധവിമാനങ്ങളാണ് ഇറാനിലേക്ക് ആക്രമണത്തിന് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അത്യാധുനിക F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളാണ് ഈ ഒരു 100-ൽ അധികം വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഈ 100-ൽ അധികം വിമാനങ്ങളാണ് ഒരേ സമയത്ത് ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കരാജ് നഗരത്തിലേക്കും ഇറാൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാനിലേക്കും, അതും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം നടന്നിട്ടുള്ളത്. ഈ യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം 2000-ൽ അധികം കിലോമീറ്ററുകൾ ഉണ്ടാകുമ്പോൾ ആകാശത്ത് നിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനങ്ങളുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഈ 100-ൽ അധികം വിമാനങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നു. അതായത് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇറാൻ 200 ഒക്ടോബർ 1 200-ൽ അധികം മിസൈലുകളായിരുന്നു ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള 100-ൽ അധികം വിമാനങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ, F-35 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. ഈ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്കെത്തി, അതായത് ഇറാൻ ഏത് സമയത്തും ഇസ്രായേൽ അടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യത്തേക്ക് ഇസ്രായേൽ അങ്ങ് പറന്നിറങ്ങുക,
ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് എന്നിട്ട് വലിയ ആക്രമണം നടത്തുക, എന്നിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ തിരിച്ച് ഇസ്രായേലിലേക്കും എത്തുന്നു. ഇറാൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ അമ്പരന്നിരിക്കുക. കൃത്യമായിട്ട് ഇസ്രായേൽ ഇറാനോട് പറയുന്നു, നിങ്ങളുടെ ഉമ്മറത്തേക്ക്, നിങ്ങളുടെ പടിവാതിൽക്കലേക്ക്, ഞങ്ങളുടെ സകല സംവിധാനങ്ങൾക്കും എത്താൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ ഇതൊരു കൃത്യമായിട്ടുള്ള തിരിച്ചടി എന്ന രീതിയിൽ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ എന്ന രീതിയിലാ കൃത്യമായിട്ട് ഇസ്രായേൽ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാന്റെ നഗരങ്ങളിൽ മാത്രമല്ല ആക്രമണം നടത്തിയിട്ടുള്ളത്, ഇറാഖിലെ പ്രധാനപ്പെട്ട ബസ്ര നഗരത്തിലേക്കും കൃത്യമായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് ഇറാഖിലെ ഷിയാക്കളുടെ ശക്തി കേന്ദ്രമാണ്. അതേപോലെ തന്നെ സിറിയയിലെ മധ്യഭാഗത്ത് തെക്കുമുള്ള സൈനിക ലക്ഷ്യങ്ങളും കൃത്യമായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം തന്നെയാ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ദിവസം വൈകിപ്പിച്ചത് എന്നത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തന്നെയാണ് ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്. വലിയ രീതിയിലാ ഇസ്രായേൽ 100-ലധികം യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വട്ടമിട്ട് പറന്ന് ആക്രമണം നടത്തിയിട്ട് അതിന്റെ ഒന്നിനു നേരെ പോലും ഇറാൻ ഒരു ചൂക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. അതായത് ഇറാൻ എന്ന ഭീകരവാദത്തിന്റെ നീരാളിയുടെ തലക്കിട്ട് തന്നെ ഇസ്രായേൽ ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ IDF ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണങ്ങളോടുള്ള ഇസ്രായേലിന്റെ മറുപടി ഞങ്ങൾ ഈ ഘട്ടത്തിൽ അവസാനിപ്പിച്ചുവെന്ന് എനിക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയും. ഞങ്ങൾ ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങളിൽ ടാർഗറ്റ് ചെയ്തു, കൃത്യമായി ആക്രമണം നടത്തി. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ അടിയന്തര ഭീഷണികളെ പരാജയപ്പെടുത്തി. ഇസ്രായേൽ പ്രതിരോധ സേന അതിൻ്റെ ദൗത്യം നിറവേറ്റി. ഇറാനിലെ ഭരണകൂടം ഒരു പുതിയ റൗണ്ട് ആക്രമണം ഇനി ആരംഭിച്ചാൽ പ്രതികരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. ഞങ്ങളുടെ സന്ദേശം വ്യക്തമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുകയും പ്രദേശത്തെ അനാവശ്യ പ്രശ്നത്തിൽ വലിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവരും കനത്ത വില നൽകേണ്ടി വരും. നിർണായകമായി പ്രവർത്തിക്കാനുള്ള കഴിവും നിശ്ചയദാർഢ്യവും ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ ഇന്ന് തെളിയിച്ചു. ഇസ്രായേൽ രാഷ്ട്രത്തെയും ഇസ്രായേൽ ജനതയെയും പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇസ്രായേൽ സൈന്യം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു, ഞങ്ങളെ ആക്രമിച്ചതിനുള്ള തിരിച്ചുള്ള ആക്രമണമാണ്. ഞങ്ങൾക്ക് എന്തും എവിടെയും എത്താൻ സാധിക്കുമെന്ന് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ വക്താവ് ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ഭീകരവാദത്തിനോ എതിരെയുള്ള സന്ധിയില്ലാത്ത ഇസ്രായേലിന്റെ പോരാട്ടമാണ് എന്ന് സുബോധമുള്ള സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സൈന്യം മറ്റൊരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. IDF ഇപ്പോൾ ഇറാന്, ഇറാഖ്, യമന്, സിറിയ, ലബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നീക്കങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു എന്ന്, അതായത് ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇറാനെതിരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തി, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് ഉണ്ടാവുമോ എന്നുള്ള കൃത്യമായ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് എന്ന് ഈ ഒരു വാർത്ത കണ്ട സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാറി 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 നോക്കി, ഇതിൽ ഈ പേരുകൾ ഒരിക്കൽ കൂടി നോക്കി. അതായത് ഇതിൽ കൃത്യമായിട്ട് IDF മുന്നോട്ട് വെക്കുന്നത് ഇറാന്, ഇറാഖ്,
യമന് സിറിയ ലബനൻ ഇതിൽ എവിടെയും ഗാസയെ കാണാനില്ല. അതായത് ഹവാസിനെ ഇസ്രായേലി സൈന്യം എഴുതി തള്ളിയിരിക്കുന്നു. ഹവാസിനെ കൊണ്ട് ഇനി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് IDF മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാൻ ഇതുപോലൊരു ആക്രമണം നടത്തിയതിൽ ഞങ്ങൾ ഇന്ന 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 സ്ഥലങ്ങളിൽ നിന്നാണ്, ഇനി എന്തെങ്കിലും ആക്രമണം തിരിച്ചുണ്ടാവുമോ എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഗാസയില്ല. അതിനർത്ഥം എന്താ? ഹമാസ് എന്ന ഭീകര സംഘടന ഏകദേശം പൂർണ്ണമായിട്ടും തീർന്നിരിക്കുന്നു എന്ന് തന്നെയല്ലേ? ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന വാർത്തകൾ തന്നെയാണ്. ഈ ഒരു ഇസ്രായേലിൻ്റെ ആക്രമണവുമായിട്ട് വൈറ്റ് ഹൗസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഈ അമേരിക്ക കൃത്യമായിട്ട് ഈ ഒരു ആക്രമണത്തെ പിന്തുണക്കുന്നു. ന്യായമായ ഇസ്രായേലിൻ്റെ അവകാശമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്നു. ഈ ഒരു ആക്രമണം നടത്തുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ഇസ്രായേൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് അമേരിക്ക തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൃത്യമാണ്, ഇസ്രായേൽ ഇറാന് നേരെ വളരെ വലിയ രീതിയിലുള്ള ആസൂത്രണമായിട്ടുള്ള വലിയൊരു പദ്ധതി തയ്യാറായിക്കൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഈ നടത്തിയിട്ടുള്ളത് എന്ന്, ഒരു അടി കിട്ടുമെന്ന് സകല ഉറപ്പുമുണ്ടായിട്ട് 100-ലധികം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലൂടെ വട്ടമിട്ട് പറന്നിട്ട് അതിനെതിരെ ഒരു 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 ചുക്കും ചെയ്യാൻ ഇറാന് സാധിച്ചിട്ടില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ. ഇവിടെ ഇറാൻ പ്രേമികളൊക്കെ ഇറാൻ മലമറിക്കുമെന്ന് നിരന്തരം പറയാറുണ്ടായിരുന്നു. എന്തേ ഇറാന്റെ തലസ്ഥാന നഗരിയുടെ മുകളിൽ ൂടെ 100-ലധികം യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നിട്ട് ഒന്നും ഇറാന് ചെയ്യാൻ സാധിക്കാതെ പോയത്? ഇറാൻ ആക്രമിച്ചതുപോലെയല്ല, ഇറാൻ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് 200 മിസൈൽ അങ്ങ് അയച്ചതാ, അതല്ല ഇസ്രായേൽ ചെയ്തത്. കൃത്യമായിട്ട് ഇറാനോട് ലോകത്തോട് പ്രഖ്യാപനം നടത്തുക, ഞങ്ങൾക്ക് എവിടെയും എത്താൻ സാധിക്കും, അതും സകല സംവിധാനങ്ങളുമായിട്ട് നിങ്ങളുടെ പടിവാതിൽക്കൽ ഞങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചത്. ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഭീകരവാദത്തിന് നേരെയുള്ള ആക്രമണമായിട്ട് തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത്.